നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കണേയും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെൽക്കം ബാക്ക് ടു ക്രീമി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്കോ ചിപ്പ് കുക്കീസ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കി റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മെൽറ്റഡ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 teaspoon വനില എസൻസും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ നമ്മുടെ കൈ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 teaspoon ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 cup മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 tablespoon പാല് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചതിന് ശേഷം ഞാനിവിടെ 2 ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 sets ആക്കിയതിൻ്റെ കാരണം, 1 set ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേവറിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ 1 teaspoon കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കുക്കി ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 minutes മീഡിയം ഫ്ലെയിമിൽ നമുക്ക് റീഹീറ്റനായിട്ട് വെക്കണം. നമ്മുടെ 2 set മാവും ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് നമുക്ക് റോളിംഗ് പിൻ ഉപയോഗിച്ചൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് ഉപയോഗിച്ച് നമ്മുടെ കുക്കീസ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ കുക്കീസും നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ കുഴച്ച് പരത്തി വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ 2 sets മാവും നമ്മളിതുപോലെ കുക്കീസ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബേക്കിംഗ് ട്രെയിലേക്ക് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് ട്രെയിലേക്ക് നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അകത്തി അകത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ കുക്കീസ് വലുതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുക്കീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ കുക്കീസിൻ്റെ മുകളിലും നമുക്ക് ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കടായി തുറന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 15 to 20 minutes വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 15 minutes ആയിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് നമുക്ക് പുറത്തെടുക്കാം. അതിനുശേഷം തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ കുക്കീസ് സെറ്റ് ആവത്തുള്ളൂ. തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.